കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ഉപതെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപി നേതൃത്വം. തൃശൂരിൽ പൂരം കലക്കി ബിജെപിയെ സിപിഎം സഹായിച്ചുവെന്ന കടുത്ത രാഷ്ട്രീയ ആക്ഷേപത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം പിവി അൻവർ എംഎൽഎ തൊടുത്തുവിട്ട പുതിയ അമ്പും ഉഗ്രശക്തിയോടെ സിപിഎമ്മിനുമേൽ പതിച്ചിരിക്കുന്നത്. ആർഎസ്എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എഡിജിപി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിയിട്ടുണ്ടെങ്കിലും മറ്റൊരു പദവിയിൽ അദ്ദേഹം തുടരുന്നത് മുഖ്യമന്ത്രിയെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഉയരുകയാണ്. എത്രമേൽ ആക്ഷേപമുയർന്നാലും തന്റെ വിശ്വസ്തനെ പൂർണ്ണമായും ഒഴിവാക്കാൻ പിണറായി വിജയനും കഴിഞ്ഞിട്ടില്ല. ലാവ്ലിൻ കേസിന്റെ മെല്ലെപ്പോക്കും സ്വർണ്ണക്കടത്തും തുടങ്ങി ഒട്ടേറെ കേസുകളിൽ കേന്ദ്രവുമായി ഡീലുണ്ടെന്ന പ്രചാരണം ശക്തമാകുമ്പോഴാണ് അജിത് കുമാറിന്റെ ഒരു കൈ സഹായം മുഖ്യമന്ത്രിക്കുണ്ടെന്ന വിശ്വാസത്തിൽ സിപിഐയും പ്രതിപക്ഷവും നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിനിടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപി ഡീലുണ്ടെന്ന ആരോപണവുമായി പിവി അൻവർ കഴിഞ്ഞ ദിവസം രംഗത്തുവന്നത്. ഈ ഡീൽ ഉറപ്പിച്ചതും അജിത് കുമാറാണെന്ന അൻവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പാലക്കാട് കച്ചവടം ഉറപ്പിച്ചെന്നും ചേലക്കരയിൽ ബിജെപി സിപിഎമ്മിനെ സഹായിക്കുമെന്നുമാണ് അൻവർ പറഞ്ഞുവെക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറിയതുപോലെ അപ്രതീക്ഷിത സാഹചര്യം ഉണ്ടായാൽ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പാലക്കാട്ടും ഇത്തവണ താമര വിരിയിക്കുവാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ വന്നാൽ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കി മണ്ഡലം പിടിക്കാനാകും ബിജെപി കേന്ദ്ര നേതൃത്വവും ആലോചിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കോൺഗ്രസിലെ കെ സി വേണുഗോപാലിനൊപ്പം മിന്നും പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിച്ചാലുണ്ടാകുന്ന വിജയ സാധ്യതയും ബിജെപി മുൻകൂട്ടി കാണുന്നുണ്ട്. അൻവർ പറഞ്ഞുവെക്കുന്നത് പോലൊരു ഡീൽ നടന്നാൽ ചേലക്കരയിൽ സിപിഎമ്മിനും പാലക്കാട് ബിജെപിക്കും വിജയിച്ചു കയറാമെന്നുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിസ്മയ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.